കുടിച്ച കള്ളു മുഴുവൻ ഇറങ്ങി. 10 ലക്ഷത്തിന്റെ മുതലാ കണ്ടുപിടിച്ചില്ലെങ്കിൽ ചെലവാക്കിയ കാശിന് ഞാൻ എവിടെ പോവും? കാശ് മാത്രമാണോ? ഒന്നിനും ബുദ്ധി വളർച്ചില്ലാത്ത പാവല്ലേ ഇത്. എന്തെങ്കിലും സംഭവിച്ചാല ഒന്നില്ലെങ്കിൽ നിന്റെ അനിയനില്ലേ? എന്തെങ്കിലും സംഭവിച്ച എന്റെ അനിയൻ, അല്ലാത്ത സമയത്ത് മുഴുവൻ നിങ്ങളുടെ അനിയൻ. അതാ ഞാൻ പറഞ്ഞത്, രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന്. ഞാനിഞ്ഞു മിണ്ടിയ തന്റെ രക്തത്തെ താൻ തിരിച്ചറിയും. ഇയാളെന്താ പല്ലില്ലാത്ത ഡ്രാക്കുളക്കണ? വയറു നിറച്ച് ബീറ് ചാപ്പാട് അടിച്ചതല്ലേ, എവിടെയെങ്കിലും ചുരുണ്ടു കൂടി കിടക്കുന്നുണ്ടാവും. ഉറങ്ങിയാലും കൊണർത്തണ്ട, സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. അയ്യോ, നമ്മൾ തപ്പി തപ്പി ഊട്ടി എത്തി. അത് ഊട്ടി ബാങ്ക്. ഇവിടേക്ക് അങ്ങനെ വായിക്കണേ. ആ ചെലപ്പോ അവൻ യൂറോ മാറാൻ ബാങ്കിൽ കയറി കാണും. അതിനൊക്കെ ബുദ്ധി ഉണ്ടോ? ഇത്ര കാർക്ക് ബാങ്ക് കാണുമല്ലേ ബുദ്ധി വെക്കണത്. സെക്യൂരിറ്റിനോട് ചോദിക്കല്ല. സെക്യൂരിറ്റി സാറേ, എന്താ ചേട്ടാ? അതെ, ഈ ഒരു പയ്യൻ കഴുത്തില് ബാഗ് തൂക്കിട്ടിട്ട് ഈ പൂച്ച മത്തിത്തല കടിച്ചു പിടിച്ച് കൊടുക്കണ പോലെ സോഡ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കണ്ടൊരു പന്തിയുടെ പോലത്തെ സാധനം ഇല്ലേ പോണണ്ട. അതിപ്പോ രാത്രി 8 മണി കഴിഞ്ഞാൽ ഇതിലേ പോണ മിക്ക ആൾക്കാർ കണ്ടാലും പന്തി കേടും. തൊട്ടപ്പുറത്ത് ബാർ റെസ്റ്റോറന്റാ. നിങ്ങൾക്ക് ഉണ്ടല്ലോ ഒരു പന്തി കേട്. ഞാൻ ആ പന്തിയാണല്ലോ ഉദ്ദേശിച്ചത്. ഇത് എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക ചേട്ടാ. അതെ, ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഒരുമാതിരി അങ്ങനത്തെ ഒരു സാധനം. പിന്നെ നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്, ഞാൻ ഈ റോട്ടി കൂടെ പോണ ആൾക്കാരെ നോക്കാൻ വേണ്ടി അല്ല ഇവിടെ ഇരിക്കുന്നത്. ഈ ബാങ്ക് നോക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നത് അറിയോ? ഈ റോട്ടി കൂടി നടന്നു പോണവർ തന്നെയല്ല ബാങ്ക് കുത്തിപ്പൊളിക്കാൻ വന്നത്, അല്ലാതെ ഹെലികോപ്റ്റർ ഒന്നും അല്ല വന്നിറങ്ങണത്. ആഹാ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ബാങ്ക് കുത്തിപ്പൊളിക്കാൻ വന്നിരിക്കുകയാണല്ലേ. ആണെങ്കിൽ ആണെങ്കിൽ എന്താണ് അവിടെ? എന്റെ പൊന്നു സാറേ, ഇവരിവിടെ വന്ന് എന്തോ കോപ്രായോ കാട്ടി ബാങ്ക് കുത്തിപ്പൊളിക്കുന്ന് പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അയ്യോ സാറേ, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ പറഞ്ഞാലും ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിയാണ്. അടങ്ങു മോനെ, എങ്ങനെയുണ്ട് ദാമോദര എന്റെ ഷാർപ്നെസ് ഒറ്റ നോട്ടത്തിൽ തന്നെ പിടിച്ചില്ലേ? അയ്യോ സാറേ, ഞങ്ങൾ കള്ളന്മാരല്ല. നാട്ടിൽ ഏതെങ്കിലും ഒരു കള്ളൻ ഞാൻ കള്ളനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അയ്യോ സാറേ, ഞങ്ങൾ ഞങ്ങളുടെ അനിയനെ തപ്പി നടന്നതാ. തപ്പി നടക്കാൻ നിന്റെ അനിയൻ തോന്നടാ തവളെ. നീങ്ങ അടുത്ത് വാ. എന്നിട്ട് യമഹ എന്നെ മുഖത്ത് നോക്കി പറ. ഹാ എന്റെ മൂക്കിൽ അടിക്കണം. യമഹ അടിച്ചില്ല, നമഹ എന്ന് പറ. നമഹ എന്റെ ശബരിമല മുര. ഇത് ആസാനോട് അടിച്ച് ശിവാശ്രീവനെ മുക്കാ ചക്രത്തിന് കൂതറ സൽസ്യമാടിച്ചിട്ട് ശിവാശ്രീകളെന്നാ ബാക്കിയുണ്ടോടാ? ഞങ്ങളുടെ ഒന്നുമില്ല. ഏറെ തപ്പടോ എല്ലാം. ഞാൻ തപ്പിക്കോളാം എല്ലാവരും. ഇന്ന് വാടാ വവ്വാലിനുണ്ടായവനെ, നിന്നെ തന്നെ ചെണ്ടി വയസ്സായിട്ട് ഇക്കിളി മാറിയാ. എവന്റെ ആദ്യം മാറ്റി സൈഡ് ഇരുത്ത്. ഇവരെ പിടിച്ചു വന്ന് സാറ് വരുന്നില്ല അപ്പോ? ഇല്ല, ഞാൻ സെക്യൂരിറ്റി ഡ്യൂട്ടി. അത് ശരി, ഊച്ചയായി ആദ്യം നിന്നെ ഞാൻ തല്ലല്ലേ. തല്ലില്ല, നിന്നെ ഉരുട്ടേ ഉള്ളൂ. എടുക്കണോ വണ്ടി? ഹലോ, എവിടുന്നാ? ഇത് വീലാടാ. സ്പീൽബർഗിന്റെ പടത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണോ? വന്ന പറക്കം തളിക്കാ പോയ. ഈ കേസ് കൊള്ളാലോ. ഇത് എവിടെന്ന് കുറ്റിയും പറിച്ച് പറയണ്. എന്തേ ഈ സാധനം മൊത്തത്തിൽ കൊള്ളാല. കൈകാര്യം ചെയ്ത് വിട്ടാലോ. നല്ല അടിപൊളി ബാഗാണല്ലോ, നോക്കട്ടെ. Oh.
ഞാൻ ശ്വാസമുട്ടിന്റെ മരുന്നും എടുത്ത് തിരിച്ചു വരുമ്പോഴാണ് മൂന്നാല് ആൾക്കാരും കൂടി താങ്ങി പിടിച്ച് കൊണ്ടുവരണ കണ്ടത്. നോക്കുമ്പോ നമ്മുടെ ചക്ക ഏതോ പാലത്തിന്റെ അടിയിൽ ബോധമില്ലാണ്ട് കിടക്കണം കണ്ടു എന്നാ പറഞ്ഞത്. ആരാ നിങ്ങളൊക്കെ? പേഷ്യന്റിന്റെ ആൾക്കാരാ? അതെ, ഇവൻ ചേട്ടനാ. കുഴപ്പമൊന്നുമില്ലല്ലേ? അതിപ്പോ എനിക്കെങ്ങനെ അറിയാം? ഡോക്ടറോട് ചോദിക്കണം. ഇത് പേഷ്യന്റിന്റെ ഓരോന്നിനും ഓരോ സമയമുണ്ട് മോനെ ചന്ദ്ര. ഈ ബാഗിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ തലക്കടിയേറ്റ് ഇതേ ആശുപത്രിയിൽ ഒരാഴ്ച കിടന്നവനല്ലേ നീ? അതേ ആശുപത്രിയിൽ വെച്ച് ദൈവമായിട്ട് തന്നെ നിന്റെ കയ്യിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പാവം നിന്റെ ആകാശന്റെ അവസ്ഥയിൽ ദുഃഖമുണ്ടെങ്കിലും ഇനി കാത്തേക്കാൻ ഈ ചന്ദ്രന്റെ വയ്യന്റെ ബാഗെ. ക്ഷമിക്കുക, മനസ്സ് ശാന്തമാക്കി യൂറോ ദൈവങ്ങളെ ധ്യാനിച്ച് ഞാനിതാ തുറക്കുകയാണ്. യൂറോ ബിരിയാണിക്ക് അത്യാവശ്യം കിട്ടാൻ തക്കാളി കട്ട് ചെയ്തിട്ട പോലെ യൂറോന്റെ മീനെ പൂമ്പാറ്റ വെതിരിക്ക കൊച്ചു കള്ളൻ. യൂറോ കിട്ടി. ഇതെന്താ ഡയറിയാ? താഴ്ത്ത് പൂട്ടി വെച്ചൊക്കെയാണല്ലോ. മനുഷ്യൻ ഇങ്ങനെ ആക്കാന്ന് പാടില്ല. അവിടെ അതിന് ഇനിയും ബോധം വന്നിട്ടില്ല. അപ്പോഴും അവൻ ചോദിച്ചു, ഇനി ബോധം വന്നിട്ട് എല്ലാം തീർന്നില്ലേ? ദൈവം ഇതിന്റെ ഇടയിൽ ഇതിനകത്തിരുന്ന യൂറോ മുഴുവൻ തീർത്തു. നീ എന്റെ സമനില തെറ്റിക്കില്ലട്ടാ. ഈ ബാഗിന് വേണ്ടി ഞാൻ നടത്തിയ സംഭവങ്ങളുമായി ത്യാഗങ്ങൾക്ക് ആര് സമാനം പറയൂടാ? ദേ നോക്കിയേ, കുറച്ച് പ്ലാസ്റ്റിക് പൂമ്പാറ്റയും ഒരു താഴത്ത് കൂട്ടിയ ഡയറിയും. ഡയറിയ കുട്ടിക്കാലത്തെ ഫോട്ടോ ഇതങ്ങനെ അവന്റെ കയ്യില്. അമ്മയുടെ ആനന്ദിന് നിന്റെ ഓർമ്മകളിൽ നിന്ന് പോലും ഒരുപാട് ഒരുപാട് ദൂരത്തിലാണ് ഈ അമ്മ. എന്റെ മോന്റെ മനസ്സിൽ ഈ അമ്മയെക്കുറിച്ചുള്ള ചിത്രം എന്തായിരിക്കുമെന്ന് അമ്മയ്ക്ക് ഊഹിക്കാം. സാരമില്ല, അമ്മയ്ക്കതിൽ വിഷമമില്ല. തെറ്റമ്മയുടെ തന്നെയല്ലേ. അന്ന് പടിയിറങ്ങി പോരുമ്പോ കാലു പിടിച്ച് അപേക്ഷിച്ചിട്ടും മോനെ വിട്ടുതരാതെ പിടിച്ചു വച്ച അച്ഛനോടുള്ള വാശിയായിരുന്നു അമ്മയ്ക്ക്. അതിനിടയിൽ വേദനയോടെയാണെങ്കിലും നിന്നെ അമ്മ മറന്നു കളഞ്ഞു. മാപ്പ്, നീ വളരുന്നതും വലിയ ആളാവുന്നതുമൊക്കെ മനസ്സിൽ സങ്കല്പിച്ച് ഇത്ര നാളും അമ്മ കരഞ്ഞു തീർത്ത കണ്ണുനീര് ആരും കണ്ടിട്ടില്ല. എല്ലാ സങ്കടങ്ങളും മറക്കാൻ പിന്നെ ഈശ്വരൻ അമ്മയെ അനുഗ്രഹിച്ചു തന്നതാണ് നിന്റെ ഈ പാവ അനിയനെ. അവനെ സ്നേഹിച്ചും ലാളിച്ചും കൊതി തീരുന്നതിന് മുൻപ് ദൈവം വീണ്ടും പരീക്ഷിക്കുകയാണ്. മരിക്കാൻ അമ്മയ്ക്ക് പേടിയുണ്ടായിട്ടല്ല, പക്ഷേ ഇവന്റെ നിഷ്കളങ്കമായ ഈ ചിരിയുടെ മുമ്പില് അമ്മ തോറ്റുപോവുകയാണ്. ലോകം എന്താണെന്നറിയാത്ത അവന് ഇനി ഈ ലോകത്തിൽ ആകെയുള്ളത് കൂടപ്പിറപ്പായ നീ മാത്രമാണ്. അവനെ നീ ഉപേക്ഷിക്കുകയില്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ട്. എത്രയും പെട്ടെന്ന് അവനെ നിന്നെ ഏൽപ്പിക്കുന്നത് വരെയെങ്കിലും മരണം നീട്ടിക്കിട്ടണമെന്ന ഒറ്റ പ്രാർത്ഥനയെ അമ്മയ്ക്കിപ്പോഴുള്ളൂ.